എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂര്യ രഞ്ജീഷ് ഇന്ന് ഞാൻ വളരെ ഹെൽത്തിയും വളരെ നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതവുമായ ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എനിക്ക് ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് മുരിങ്ങയിലയുടെ ഗുണത്തെപ്പറ്റി ഒന്നും ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ നമുക്ക് വളരെയധികം നമ്മുടെ ബോഡിയിൽ ഏറ്റവും നല്ല ഒരു ഇലക്കറി എന്നതാണ് ഈ മുരിങ്ങയില എന്നത് ഞാൻ ഇവിടെ ഒരെണ്ണം നട്ടു വളർത്തിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് നമുക്ക് അതിന് മാത്രമൊന്നും എടുക്കാറായിട്ടില്ല ഇതുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത്തിരി കോസ്റ്റ്ലി ആണ് 900 രൂപയോളം നമ്മളുടെ വരും ഇത്രയും മുരിങ്ങയിലയ്ക്ക് പക്ഷേ നമ്മൾ എപ്പോൾ ഫ്രഷ് കണ്ടാലും മേടിക്കാറുണ്ട് എപ്പോഴും നമുക്ക് ഇവിടെ അവൈലബിൾ ആകാറില്ല എപ്പോൾ ഫ്രഷ് കണ്ടാലും നമ്മൾ മേടിക്കാറുണ്ട് നമുക്ക് പക്ഷേ ഞാനിവിടെ നട്ട് വളർത്തിയിരിക്കുന്ന അതിൽ നിന്ന് നമുക്ക് ഇലയൊന്നും ഒടിക്കാറായിട്ടില്ല വളരെ ചെറിയ ചെടിയാണ് ചിലപ്പോൾ അടുത്ത വർഷത്തേക്ക് ആകുമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അറിയില്ല പോകുമോ ഇല്ലെന്ന് എങ്കിലും ഞാൻ ഗാരേജിലെല്ലാം നല്ലതായിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ അപ്പോൾ ഇത് വെച്ച് നമുക്കിന്നൊരു തോരൻ ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും സുപരിചിതമായിരിക്കും നമ്മളുടെ മുരിങ്ങയില തോരൻ പക്ഷെ നമുക്ക് എനിക്ക് ഒത്തിരി സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് അങ്ങനെ കിട്ടാറില്ല ഇവിടെ മുരിങ്ങയില അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഹെൽത്തിയും നല്ല സൂപ്പർ ടേസ്റ്റും ഉള്ളൊരു തോരൻ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം നമുക്കിത് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം ഇവിടെ ഞാൻ മുരിങ്ങയില നന്നായി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് എൻ്റെ തണ്ടെല്ലാം കളഞ്ഞ ശേഷം ഒരു രണ്ട് വലിയ വെളുത്തുള്ളി കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ചെയ്തായിരുന്നു അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് സ്പൈസി കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അളവനുസരിച്ച് എടുക്കുക കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു കപ്പോളം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തേങ്ങ ചേർത്താലാണ് നമ്മളുടെ ഈ തോര നല്ല ടേസ്റ്റ് വരുന്നത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ജീരകം ആവശ്യമുണ്ട് കടുക് ആവശ്യമുണ്ട് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തോരനാക്കി എടുക്കുന്നതെന്ന് അടുത്തതായി ഞാനിതൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതിലേക്ക് ഞാനൊരു കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നു അതുകൂടാതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ് അതുകൂടാതെ നമ്മളുടെ ഈ തോരൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഈ അരപ്പിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇതിനെ അടച്ചൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് ഞാൻ നല്ലതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല നമ്മൾ സാധാരണ ചെറുതായിട്ട് തോരനൊക്കെ ചേർക്കുന്നത് ജസ്റ്റ് ചതച്ചെടുക്കുമല്ലോ ആ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പിനെ ഞാൻ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ഇതിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ മുരിങ്ങയിലയും ഈ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അത് കൈകൊണ്ട് തന്നെ ചെയ്യുക ഇപ്പോഴിതാ നമ്മളുടെ മുരിങ്ങയിലയും നമ്മളുടെ അരപ്പും കൂടെ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ ഇളക്കിവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കടുക് വറുത്തിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തോരൻ റെഡിയാവും നമുക്കിനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അടുത്തതായി നമ്മളുടെ തോരൻ റെഡിയാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലും ഒഴിച്ചിട്ടുണ്ട് ഞാനിപ്പം ഇതിലേക്ക് അല്പം നമ്മളുടെ കടുക് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇതാ കടുക് ഇപ്പം നന്നായിട്ട് പൊട്ടുന്നുണ്ട് ആ സമയം ഞാൻ അതിലേക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ചിടുകയാണ് അതുകൂടാതെ കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക കുറച്ച് വെച്ചതിന് ശേഷം ഞാൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും അരപ്പും എല്ലാം കൂടെ കൂടി ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രം തോരൻ എന്ത് ചെയ്യാനാണെന്ന് പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി കുറയും അതാണ് നമ്മളുടെ ഇലക്കറികളെല്ലാം ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ക്വാണ്ടിറ്റി എല്ലാം നന്നായിട്ട് കുറയും അതായത് മൊത്തം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം ഞാനിത് ഇങ്ങനെയൊന്ന് കൂട്ടി വെക്കുകയാണ് എല്ലാം കൂടെ കൂട്ടി വെച്ച ശേഷം ഒന്ന് ഒരു ലിഡ് കൊണ്ട് അടച്ചു വെക്കുക ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ തോര ഉണ്ടോ ഈ അടി കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുണ്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ വെളുത്തുള്ളിയുടെയും തേങ്ങയുടെയും ജീരകത്തിൻ്റെയും എല്ലാം കൂടെ അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയ ശേഷം
ഇതിൽ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ചീരയിലും നമ്മുടെ മുരിങ്ങയിലയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും പിന്നെ അരപ്പിൻ്റെ ഒരു വെള്ളമയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ വന്ന് നന്നായിട്ട് ആകും ഇത് നമുക്കൊന്നും കൂടി ഇളക്കിയ ശേഷം അടച്ച് വയ്ക്കാം ഈ പ്രോസസ് നമ്മളിത് വേകുന്ന വരെ ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മുടെ മുരിങ്ങയില തോരനും തുറന്നു നോക്കാം ഇതാ ഇപ്പോൾ കണ്ടോ മുരിങ്ങയിലയൊക്കെ വെന്ത് വരുന്നുണ്ട് ഇപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പെല്ലാം അടിയിൽ കൊടുക്കാം അതുപോലെ തന്നെ ഒരുപാട് തീ കൂട്ടിയിട്ട് ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മുരിങ്ങയില കരിഞ്ഞു പോകും അത് വേകുകയില്ല പിന്നെ മുരിങ്ങയിലയൊക്കെ നമ്മൾ ഒരു ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യം മുരിങ്ങയില അരിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കുക്ക് ചെയ്യുക ഇല്ലെങ്കിൽ കുറച്ച് നേരം വെച്ചിരുന്ന ചിലപ്പോൾ കഴിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് മാത്രം ഓർക്കാം ഇപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഇപ്പം നമ്മുടെ മുരിങ്ങയില നന്നായിട്ട് വെന്തിട്ടുണ്ട് ചെറിയൊരു വെള്ളമയം തോന്നുവാണെങ്കിൽ നമുക്ക് ഈ സമയം ഇതിങ്ങനെ നിരത്തിയിട്ട് വയ്ക്കാം ഇതിപ്പോൾ നമുക്ക് അധികം വെള്ളമയം ഒന്നുമില്ല എന്നാലും ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ നിരത്തി കിടക്കട്ടെ അപ്പോൾ ആ ചെറിയ വെള്ളമയത്തിൻ്റെ എല്ലാം ഉണ്ടെങ്കിലും പൊച്ചോളും അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് വരുന്നത് അതും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെയൊന്ന് മുരിങ്ങയില തോരൻ വീട്ടിലുണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.